മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തള്ളി. പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഉപരിപഠനം പ്രതിസന്ധിയിലെന്ന് എൻ ഷംസുദ്ദീൻ എം എൽ എ. അതേസമയം പ്രതിസന്ധി പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. എന്നാൽ അരലക്ഷം സീറ്റുകളിൽ മലബാറിൽ കുറവുണ്ടെന്നും സാമ്പത്തിക പ്രതിസന്ധി എന്ന ന്യായം പറഞ്ഞാണ് സീറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്നതെന്നും എം ഷംസുദ്ദീൻ തിരിച്ചടിച്ചു. മന്ത്രി അവതരിപ്പിച്ച കണക്ക് വസ്തുതാവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവും തുറന്നടിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. സർ, കഴിഞ്ഞ ആഴ്ചയാണ് പ്രതിപക്ഷ ഉപനേതാവും നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടി തയ്യാറായി. പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേട്ടു. ഞാനും അവിടെ ഉണ്ടായിരുന്നു ആ അവസരത്തിൽ. അദ്ദേഹം പറഞ്ഞ മറുപടി, ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ തന്നെ പൂർത്തീകരിച്ചിട്ടില്ല. മൂന്ന് റൗണ്ട് അലോട്ട്മെൻ്റ് പൂർത്തീകരിച്ച ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അക്കാര്യം അപ്പോൾ പരിശോധിക്കാം എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവിനോടൊക്കെ തന്നെ സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിച്ച് അതിൽ വസ്തുത ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഒരു തെറ്റുമില്ല. മലപ്പുറത്തും മലബാറിലുള്ള കുട്ടികളും ഞങ്ങളുടെ കേരളത്തിൻ്റെ മക്കളാണ് എന്നുള്ള സമീപനം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉള്ളത് എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം ഇതിപ്പോൾ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം ഒന്നും തോന്നുന്നില്ല. ഒരു വാക്കൗട്ട് പോലും ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപോലെ മക്കളായി കാണുന്നുവെന്നാണ്. പക്ഷേ മലബാറിലെ കുട്ടികൾക്ക് ഇപ്പോൾ മലപ്പുറത്തെ കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കാൻ സീറ്റുകളില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഷംസുദ്ദീൻ എന്താണ് ചൂണ്ടിക്കാണിച്ചത് നിയമസഭയിൽ? അതിനുള്ള മന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷം തൃപ്തരായോ? എന്താണ് വിവരങ്ങൾ? മണ്ണാർക്കാട് MLA ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മലബാറിലെ 6 ജില്ലകളിലെ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു അടിയന്തര പ്രമേയം നൽകിയത്. പക്ഷേ ആ അടിയന്തര പ്രമേയം സ്പീക്കർ തള്ളുകയാണ് ഉണ്ടായത്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത്. ഏതാണ്ട് കഴിഞ്ഞ 3 വർഷങ്ങളിലായി 5000 സീറ്റാണ് ഈ സീറ്റ് നൽകി അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും ഒഴിഞ്ഞു കിടന്നത്. അപ്പോൾ അത്തരത്തിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നിടത്ത് എങ്ങനെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ വാദം ശരിയാവുക എന്നത് രീതിയിലായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായത്. പക്ഷേ വസ്തുതാവിരുദ്ധമായ കണക്കുകളാണ് മന്ത്രി പറയുന്നത് എന്നായിരുന്നു പ്രമേയം നൽകിയ ഷംസുദ്ദീൻ പറഞ്ഞത്. അതായത് ഏതാണ്ട് 1,00,000 സീറ്റുകളാണ് ഇത്തരത്തിൽ മലബാർ മേഖലയിൽ എല്ലാ തവണയും ഒഴിഞ്ഞു കിടക്കുന്നത്. പല ഘട്ടങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നത് തെക്കെന്നോ വടക്കെന്നോ വ്യത്യാസമില്ല. പക്ഷേ വടക്ക് മലബാറിൻ്റെ കാര്യം വരുമ്പോൾ സീറ്റുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരേ താലൂക്കിൽ തന്നെ, അതായത് മിക്ക 1 മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകേണ്ടത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു താലൂക്കിൽ 10-ാം ക്ലാസ് പൂർത്തിയായ ഒരു വിദ്യാർത്ഥിക്ക് ഒരു താലൂക്കിൽ തന്നെ ഉപരിപഠനം, അതായത് +1, +2 പഠനം നടത്താനുള്ള ഒരു, അല്ലെങ്കിൽ ആ താലൂക്കിൽ തന്നെ +1, +2 പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. ഉദാഹരണമായി എടുത്ത് ചൂണ്ടിക്കാട്ടിയത് നിലമ്പൂർ, അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ഒരു കുട്ടി 10-ാം ക്ലാസ് യോഗ്യത +1, +2 യോഗ്യത നേടി. ആ കുട്ടിക്ക് പൊന്നാനിയിലാണ് കിട്ടുന്നതെങ്കിൽ ആ കുട്ടി എങ്ങനെ പോയി പഠിക്കും? അതായത് ഏതാണ്ട് 100-120 കിലോമീറ്റർ ദൂരത്തിലാണ് കുട്ടികൾക്ക് സീറ്റുകൾ ലഭിക്കുന്നത്. ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ്. ഇത്തരത്തിൽ കുട്ടികൾക്ക് സീറ്റുകൾ ലഭിക്കാതെ, അല്ലെങ്കിൽ ഈ അലോട്ട്മെൻറ്റുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കാതെ വരുന്നത്. തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം തെക്കൻ ജില്ലകളിലൊക്കെ ജസ്റ്റ് പാസ്സായ, അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിൽ കേവല മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾ പോലും അവർ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കുന്നുണ്ട്. വടക്കൻ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ട വിഷയങ്ങൾ പഠിക്കാൻ കുട്ടികൾക്ക് പരിമിതികളുണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലകൾ എടുക്കുമ്പോൾ ഏതാണ്ട് 2,00,000 സീറ്റുകളാണ് കുട്ടികൾക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ ഈ 6 ജില്ലകളിലും പ്രധാനമായിട്ടും പാലക്കാട് മുതലുള്ള 6 ജില്ലകളിലും ഇത്തരത്തിൽ പരിമിതികൾ ഉണ്ടാകുന്നുണ്ട്.